ഹായ് ഗൈസ്, ദ ബോയ്സ് എന്ന പേരിൽ തന്നെയുള്ള കോമിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ദ ബോയ്സ് എന്ന ആമസോൺ സൂപ്പർ ഹീറോ വെബ് സീരീസ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായി സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുള്ളത് നന്മവരങ്ങളായിട്ടാണ്. ജനങ്ങളെ അവരെ രക്ഷിക്കുന്നതും നാടിനെ സംരക്ഷിക്കുന്നതും സാക്രിഫൈസും ഒക്കെ നിറഞ്ഞ നന്മവരങ്ങളായ സൂപ്പർ ഹീറോസ്. ബട്ട് ദ ബോയ്സ് എന്ന ഈ സീരീസ് കാണിക്കുന്നത് സൂപ്പർ ഹീറോസിൻ്റെ മോശവശങ്ങളാണ്. തികച്ചും കോർപ്പറേറ്റും പണത്തിൻ്റെ സ്വാധീനത്തിൽ ജനങ്ങളെ മുന്നിൽ നല്ലവരായും തിന്മകളും അധാർമികയും പൈശാചികയും നിറഞ്ഞ സൂപ്പർ ഹീറോസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകന് ഇതൊരു പുതുമയായിരിക്കും. സാധാരണ സൂപ്പർ ഹീറോ സിനിമകൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. തികച്ചും മെച്ചോർഡും ന്യൂഡിറ്റിയും വയലൻസും റഫ് ലാംഗ്വേജും നിറഞ്ഞ ഡാർക്ക് ഷെയ്ഡിലൂടെയാണ് ഈ സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സൂപ്സിനെ ഇല്ലാതാക്കാനും അവരുടെ സങ്കേതമായ വോട്ട് ചെയ്തു കൂട്ടുന്ന അധാർമികതയും അഴിമതിയെയും പൊളിച്ചുകാട്ടാൻ ജന്മമെടുക്കുന്നവരാണ് ദ ബോയ്സ്. ഇവരിൽ പലരും ഒന്നെങ്കിൽ സൂപ്സിനോട് അല്ലെങ്കിൽ വോട്ടിനോട് വൈരാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ തകർക്കണമെന്നാണ് ഇവരുടെ മെയിൻ ഇൻറ്റൻഷൻ. ഈ സീരീസിലെ മെയിൻ വില്ലനായ ദ ഹോംലാൻഡറിൻ്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആൻ്റണി സ്റ്റാറാണ്. ബാൻഷി എന്ന സീരീസിലെ ലൂക്കസൂട്ടും ഇതിലെ ഹോംലാൻഡറും മികച്ച ഒരു സെക്സ് ടോയ് തന്നെയാണ്. ബാൻഷിയിലെ ലൂക്കസൂട്ട് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണെങ്കിൽ ദ ബോയ്സിലെ ഹോംലാൻഡർ ഞാൻ വെറുക്കുന്നൊരു ക്യാരക്ടറാണ്. ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് അത്രയും ദേഷ്യം തോന്നും ദ ഹോംലാൻഡറിൻ്റെ പ്രവൃത്തികൾ. സൂപ്പർമാൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഒരു കോമ്പിനേഷനാണ് ദ ഹോംലാൻഡർ. ഈ വേഷം അദ്ദേഹം അസാധ്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ദ സെവൻ എന്ന സൂപ്സിൻ്റെ ആവഞ്ചേഴ്സ് ഗ്യാങ് കൺട്രോൾ ചെയ്യുന്നത് കോർപ്പറേറ്റ് പിച്ചായ വോട്ട് ഇൻ്റർനാഷണലാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ജസ്റ്റിസ് ലീഗ് മനുഷ്യരെ രക്ഷിക്കുന്നതിന് പകരം പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സീരീസ്. അനിയന്ത്രമായി ഒരാൾക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ ലഭിച്ചാൽ അയാൾ എത്രത്തോളം കറപ്റ്റാകും. ഇവിടെ പൊട്ടിമുളയ്ക്കുന്നതും സൂപ്പർ ഹീറോസിനെ കുത്തുമ്പോഴുള്ള ലാക്ക് ഓഫ് ഫണ്ട്സ് ഈ സീരീസ് വ്യത്യസ്തമാക്കുന്നു. നിങ്ങൾ കണ്ട സൂപ്പർ ഹീറോ സിനിമകളെ ഈ സീരീസ് തീർച്ചയായും ചലഞ്ച് ചെയ്യും. സൂപ്പർ ഹീറോ സിനിമകൾ ഫിക്ഷനാണ്, ഈ സീരീസും ഫിക്ഷനാണ്. ബട്ട് ഈ സീരീസ് കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഒരു നിമിഷമെങ്കിലും സൂപ്സ് യഥാർത്ഥമാണെന്നും അതിൻ്റെ പിന്നിലുള്ള കളികൾ ഇങ്ങനെയാണ് എന്നും അറിയാതെ നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്തു പോകും. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സീരീസ് കഥ പറയുന്നത്. ബോയ്സിൻ്റെയും സൂപ്പർ ഹീറോസിൻ്റെയും ഇൻട്രൊഡക്ഷനും പിന്നെ അവരുടെ റിക്രൂട്ട്മെൻറ്റുമാണ് ആദ്യം ഇതിൻ്റെ കഥ സഞ്ചരിക്കുന്നത്. ബോയ്സിൻ്റെ സൈഡിൽ ഹുയി ക്യാമ്പലിനെ ബിൽ വിച്ച് റിക്രൂട്ട് ചെയ്യുന്നു. തൻ്റെ ഗേൾഫ്രണ്ടിന് ഏഡ്രിയൻ ആക്സിഡൻ്റലി കൊന്നു കളഞ്ഞു. അതിൻ്റെ പകരം ചോദിക്കാൻ ഇവൻ ബോയ്സിൽ ജോയിൻ ചെയ്യുന്നു. ബിൽ ബുച്ചർ ആണ് ബോയ്സിൻ്റെ നിഗൂഢ എന്ന് പറഞ്ഞ ലീഡർ. ഇനി സെവൻ നോക്കിയാൽ ആനി സ്റ്റാർലൈറ്റായി ബോട്ടിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ആനി എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയവിശാലതയുള്ള ഇന്നസെൻ്റ് ആയ ഒരു പെൺകുട്ടിയാണ്. ലോകത്തെ രക്ഷിക്കണം, അതിനായി സൂപ്പർ ഹീറോ അവഞ്ചേഴ്സ് ആയ സെവനിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് അവളുടെ ആഗ്രഹമായിരുന്നു. സെവനിൽ ഒരു മെമ്പർ വിരമിച്ചപ്പോൾ അവൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. ബട്ട് പിന്നീട് അവൾക്ക് വോട്ടിൻ്റെ കറപ്റ്റ്നെസ് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാലും ദ ബോയ്സിൻ്റെ ലീഡറായ ബിൽ ബുച്ചറും സെവൻ്റെ ലീഡറായ ഹോംലാൻഡറുമാണ് ഇതിൻ്റെ കഥയിലെ നടുന്തൂണുകൾ. ഇവർ തമ്മിലുള്ള വാർ തന്നെയാണ് ഈ സീരീസിനെ ഒരു ത്രില്ലിംഗ് മോഡിലേക്ക് എത്തിക്കുന്നത്. ഹോംലാൻഡറുള്ള സീനുകൾ നമുക്ക് ഒരിക്കലും കണ്ണെടുക്കാൻ തോന്നില്ല. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിയുടേത്. മിക്കവാറും എമി അവാർഡിൽ മികച്ച വില്ലൻ്റെ അവാർഡ് ആൻ്റണി സ്റ്റാറ് തന്നെ കരസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ട്. ഹോംലാൻഡർ എന്ന് പറഞ്ഞാൽ താൻ എന്ത് വിചാരിച്ചു, എന്ത് ആഗ്രഹിച്ചു, അത് അവൻ സ്വന്തമാക്കിയിരിക്കും. വൺ ഓഫ് ദി പവർഫുൾ സൂപ്പ് ഇൻ ദ വേൾഡ്. വോട്ട് ഇന്റർനാഷണലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മെഡലിയുമായി ഹോംലാൻഡറിൻ്റെ റിലേഷൻഷിപ്പാണ് വൺ ഓഫ് ദി മോസ്റ്റ് വെറുപ്പിക്കൽ സീൻസ്. വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ്. വെരി ഫണ്ണി ആൻഡ് ആംഗ്രി ആയിട്ടുള്ള ബിൽ ബച്ചറിൻ്റെ വേഷം ചെയ്തിരിക്കുന്ന കാൾ അർബൻ ഈസ് ദ സ്റ്റാർ ഓഫ് ദി ഷോ. അസാധ്യമാണ് പുളിയുടെ പ്രകടനം. ബിൽ ബച്ചറിൻ്റെ സ്റ്റോറി വല്ലാത്ത മിസ്റ്ററിയാണ്. അത് ഷോയിൽ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് അത്ര വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പതിയെയാണ് ഈ കഥാപാത്രവുമായി അടുക്കുന്നത്. സീസൺ ടു ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹം തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ധാരാളം പ്രേക്ഷകരുടെ മനസ്സിൽ കയറാൻ ഈ കഥാപാത്രത്തിന് സാധിച്ചു. ഈ സീരീസ് മുഴുവൻ അൺറിയലിസ്റ്റിക് ആണെങ്കിലും അതിലെ ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻസ് കാരണം ഇതൊരു റിയലിസ്റ്റിക്കായി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബിലീവബിൾ, യുക്തിപരമായ രീതിയിൽ പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ ഹീറോക്കായി സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഒരു ട്രമാറ്റിക് സിറ്റുവേഷനിൽ ഒരു റെഗുലർക്കായി എത്രത്തോളം അന്ധതയിലേക്ക് പോകും, അത്രത്തോളം ഈ സൂപ്പും പോകും. ദ ബോയ്സും സെവൻ എന്ന ഈ ഗ്രൂപ്പും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ സീരീസിനെ ഒരു ത്രില്ലിംഗ് മോഡിലേക്ക് എത്തിക്കുന്നത്.
ബട്ട് ഈ സീരീസിൽ ഓപ്പോസിറ്റുള്ളവരോടുള്ള കോൺഫ്ലിക്റ്റിനേക്കാളും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്. ഈ ഷോയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പിനോടും സമാനുഭാവം നേടുന്നതാണ്. അതിനായി തന്നെ അവരുടെ ഭ്രാന്തമായിട്ടുള്ള ആയത്തിലുള്ള അഭിനയം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആയിഞ്ഞിറങ്ങുന്നു. സൂസൈഡ് ആണെങ്കിലും ദ ബോയ്സ് സൈഡ് ആണെങ്കിലും അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഫുൾ ന്യൂഡിറ്റി ആൻഡ് റഫ് ലാംഗ്വേജ് നിറഞ്ഞ ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ മൈനസിന് കാണാൻ സാധിക്കില്ല. ഇനി ഇത് മൈനസിനു കൂടി വേണ്ടി കാണാൻ പറ്റുന്ന രീതിയിൽ മേക്ക് ചെയ്തിരുന്നതിൽ ഈ സീരീസ് ഇത്രത്തോളം വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൊത്തത്തിൽ ദ ബോയ്സ് സീസൺ 1 അമേസിംഗ് പെർഫോമൻസ് തന്നെയാണ്. ആമസോൺ നല്ലൊരു സീരീസ് തന്നെയാണ് പ്രേക്ഷകന് മുന്നിൽ സമ്മാനിച്ചിട്ടുള്ളത്. ബട്ട് സീസൺ 2 എനിക്ക് ചില നിരാശകൾ സമ്മാനിച്ചിട്ടുണ്ട്. അത് ഞാൻ സീസൺ 2 റിവ്യൂവിൽ പറയാം. ആ വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഇതുപോലുള്ള കണ്ടൻസ് ലഭിക്കുവാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഹിയർ വി ആർ സൈനിങ് ഔട്ട്. ചാനൽ റെഡ്.